മലയാള സിനിമയിൽ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് ശ്രദ്ധ നേടിയ വ്യക്തിയാണ് നാദിർഷ മിമിക്രി കലാരംഗത്ത് നിന്നും സിനിമയിലേക്കെത്തി വിജയം കൈവരിച്ച കലാകാരനുമാണ് ഇദ്ദേഹം ഒപ്പം മിമിക്രി വേദികളിൽ ഉണ്ടായിരുന്ന പലരും സിനിമകളിൽ നായകനായപ്പോൾ നാദിർഷ അഭിനയത്തിലല്ല ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ അമർ അക്ബർ അന്തോണി എന്ന സിനിമയാണ് നാദിർഷ ആദ്യമായി സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് ജയസൂര്യ നാദിർഷ എന്നിവരുടെ കോംബോ ഒന്നിച്ച സിനിമ മികച്ച വിജയമായിരുന്നു കോമഡി സിനിമകളുടെ ഹിറ്റ് ചാട്ടിൽ അമർ അക്ബർ അന്തോണിയും ഇടം നേടി പിന്നീട് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ മേരാനാം ഷാജി കേശു ഈ വീടിന്റെ നാദൻ എന്നീ സിനിമകളും നാദിർഷ സംവിധാനം ചെയ്തു എന്നാൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമകൾക്ക് ലഭിച്ചത് സോണി ലൈവിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഈശോ ആണ് നാദിർഷയുടെ ഏറ്റവും പുതിയ സിനിമ ചിത്രത്തിൽ ജയസൂര്യയാണ് നായകൻ ജാഫർ ഇടുക്കി നമിത പ്രമോദ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇപ്പോഴിതാ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നാദിർഷ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നാദിർഷ വ്യക്തമാക്കി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് പടം ചെയ്യാൻ ഏത് സംവിധായകനാണ് ആഗ്രഹമില്ലാത്തത് മമ്മൂട്ടിക്ക് വേണ്ടി കഥ തയ്യാറാക്കിയിരുന്നു അതുമായിട്ട് മമ്മൂക്കിയുടെ അടുത്ത് പോയിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നാല് വർഷം മുമ്പാണ് പക്ഷേ ഇപ്പോൾ സിനിമ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അത് തിരിച്ചറിയണം മൂന്നാല് വർഷം മുമ്പ് മമ്മൂക്കിയോട് പറഞ്ഞ ആ കഥ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ സിനിമ മാറി പ്രേക്ഷകരുടെ ആറ്റിറ്റ്യൂഡ് മാറി മേക്കിംഗ് മാറി അപ്പോഴും ആ നാല് വർഷം മുമ്പത്തെ കഥയുമായിട്ട് ചെന്നാൽ മമ്മൂക്കയ്ക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് മമ്മൂക്ക പറ്റില്ലെന്ന് പറയും പിന്നെയും വാശി പിടിച്ചു ചെയ്താൽ ആ നാല് വർഷത്തെ പഴക്കം അതിനകത്ത് ഉണ്ടാകും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം മേക്കിങ്ങിൽ എങ്ങനെ നോക്കിയാലും കഥയ്ക്ക് പഴക്കമുണ്ടാകും മമ്മൂക്കിയുടെ അടുത്തോ ലാലേട്ടന്റെ അടുത്തോ പോയി ധൈര്യമായിട്ട് പറയാം അവർ സമ്മതിക്കുമെന്ന് നമുക്ക് തന്നെ തോന്നണം ഈശോ എന്ന സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും നാദൃശ സംസാരിച്ചു സിനിമയുടെ കഥ റിലീസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും റിലീസ് വരെ സിനിമയുടെ കഥ ഇതാണെന്ന് ഇവരോട് പറയാൻ പറ്റില്ലല്ലോ സിനിമയുടെ കഥ കേട്ടാൽ ഇവരൊന്നും മിണ്ടില്ല ഇതാണ് കഥ എന്ന് പറഞ്ഞ് റിലീസിന് മുമ്പ് കഥ പറയാൻ പറ്റില്ലെന്നായിരുന്നു നാദൃഷയുടെ പ്രതികരണം